നമുക്കിന്നൊരു മാമ്പഴ ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ? എങ്ങനെ നോക്കാം. അതിന് ഞാനിവിടെ 4 നാട്ടുമാങ്ങ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു 300 ഗ്രാം വലിപ്പമുള്ള ഒരു മാങ്ങയോ ഒരു മാങ്ങയായിട്ടോ അല്ലെ 300 ഗ്രാം തൂക്കത്തിലൊരു മാങ്ങയോ എടുക്കാം. അത് ചെത്തി വൃത്തിയാക്കി അത് ചെറിയ പീസായിട്ട് അരിഞ്ഞ് മിക്സിയിൽ അരച്ചെടുക്കണം. ഞാൻ നാട്ടുമാങ്ങ എടുത്തിരിക്കുന്നതുകൊണ്ട് അതിനൊരുപാട് നാരുള്ള കാരണം സ്ട്രെയിനറിൽ കൂടെ അരിച്ചാണ് ഞാൻ എടുത്തത്. മാങ്ങ അരച്ച് കിട്ടിയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി, ഞാൻ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്, ഇടിയപ്പ പൊടി. 1/2 കപ്പ് ഗോതമ്പ് പൊടി, മൈദയാണെങ്കിൽ നിങ്ങൾക്ക് മൈദയാണെങ്കിൽ അത് ചേർക്കാം. 1/2 കപ്പ് പഞ്ചസാരയും അല്പം ഉപ്പും നേരത്തെ തയ്യാറാക്കി വെച്ച മാങ്ങാപ്പൾപ്പും ചേർത്തു. ഈ പഞ്ചസാരയും മാങ്ങാപ്പൾപ്പും കൂടെ ചേർക്കുമ്പോഴേ ആ മാങ്ങയുടെ രുചി പ്രത്യേകിച്ച് മുന്നിട്ട് നിൽക്കും. ശർക്കര ഏലക്കായും ചേർത്താൽ അതിൻ്റെ രുചിയായിരിക്കും. മാമ്പഴത്തിൻ്റെ രുചി പ്രത്യേകിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചേർത്തത്. നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിൽ ശർക്കര ചേർക്കാം. അതുപോലെ ഇങ്ങനെ മാവ് തയ്യാറാക്കി കഴിഞ്ഞാൽ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ ഞാൻ അതിലേക്ക് 1/2 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. കുറേശ്ശെയായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കാം. പാല് മുഴുവനും ചേർത്തിട്ടുണ്ട്, നന്നായി ഇളക്കണം. വീണ്ടും അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഉടനെ തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കാനാണെങ്കിൽ ഈ 1/2 സ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്താൽ മാവ് ഉടനെ മിക്സ് ചെയ്ത് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ഒക്കും. അരിപ്പൊടി തന്നെ ആണെങ്കിലും അതുപോലെ 4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യണം. ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്, 1 മണിക്കൂറായിട്ടുണ്ട്. നമുക്ക് അടപ്പ് മാറ്റി നോക്കാം. നന്നായിട്ടിരിക്കുന്നു. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ എള്ളും 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. എല്ലാവരും എൻ്റെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യണം, പ്രത്യേകിച്ചും ഈ വെറൈറ്റി മാമ്പഴം ഉണ്ണിയപ്പം. നല്ല സോഫ്റ്റും ടേസ്റ്റും ആണ് കേട്ടോ, കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും അങ്ങനൊരു റെസിപ്പി. ചെയ്ത് ഞാൻ ശർക്കര കൊണ്ടും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, പക്ഷേ കൂടുതൽ ടേസ്റ്റ് പഞ്ചസാരയുടെയാണ്. കാരണം ആ മാമ്പഴത്തിൻ്റെ വേറിട്ട രുചി മുന്നിട്ട് നിൽക്കും. നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇച്ചിരി കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെക്കാം അപ്പക്കാരിയിലേക്ക്. ആ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു ആ കുഴിയുടെ 1/2 ഭാഗം മാവ് ഒഴിച്ചാൽ മതി. കാരണം ഉണ്ണിയപ്പം പൊങ്ങി വരുമ്പോൾ നമുക്കത് ഇളക്കിയിടാനുള്ള തിരിച്ചിടാനുള്ള സൗകര്യം അതാണ്. ഇപ്പോൾ 4 കുഴിയിലും ഒഴിച്ചു കൊടുക്കാം. തിരിച്ചൊക്കെ ഇട്ട് നോക്കാം. അപ്പുറത്തെ സൈഡൊക്കെ ഒന്ന് മറിച്ചിട്ട് ഒന്ന് നോക്കട്ടെ. പല ഉണ്ണിയപ്പം ട്രൈ ചെയ്തെങ്കിലും ഇതിനാണ് ഏറ്റവും ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മൂത്ത് വന്നിട്ടുണ്ട്, നമുക്കത് കോരി മാറ്റാം. എന്നിട്ട് അടുത്ത ട്രിപ്പ് ഒഴിക്കാം. അങ്ങനെ മുഴുവൻ മാവും ചുട്ടെടുക്കണം. മാറ്റി ഉണ്ണിയപ്പം മാറ്റി എടുത്ത് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളി മാമ്പഴ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ്. താങ്ക് യു.